നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെച്ചതോടെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് മനാഫ് രംഗത്തേക്ക്. രണ്ട് ദിവസം കൂടി ഞാൻ കാത്തു നിൽക്കും, വീണ്ടും തെരച്ചിൽ തുടങ്ങിയില്ലെങ്കിൽ ഞാൻ പുഴയിലേക്കെടുത്ത് ചാടുമെന്നും കർണാടക സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും മനാഫിന്റെ വെല്ലുവിളി. തനിക്ക് നേരെ സൈബറിടത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വരുന്നു. എല്ലാവരും തനിക്കെതിരെയാണ് പറയുന്നത്. ഞാൻ എന്താണ് ചെയ്തത്? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. എന്നിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാതെ മലയാളികൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെയും അർജുന്റെ കുടുംബത്തെയും ഉൾപ്പെടെ സൈബറിടത്തിൽ ആക്രമിച്ചു. ഞങ്ങളുടെ അവസ്ഥ കൂടി നിങ്ങളൊന്നും മനസ്സിലാക്കണം. ഏതവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. അർജുൻ ജീവനോടെ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ മങ്ങിപ്പോയി. എങ്കിലും അവനെ തിരികെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്കുണ്ട്. അവൻ്റെ ശരീരമെങ്കിലും തിരിച്ചു കിട്ടണ്ടേ? അത്രയെങ്കിലും അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്കില്ലേ? എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളല്ലേ അവൻ. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ എനിക്ക് കഴിയില്ല. ഞാൻ ശക്തമായ രീതിയിൽ പ്രതികരിക്കും. എന്നെ കൊണ്ടാകുന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കും. വൈകാരികമായി പ്രതികരിക്കുകയാണ് മനാഫ്. ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മനാഫ് കർണാടകയിലേക്ക് പോയിരുന്നു. തുടക്കം മുതൽ തന്നെ മനാഫ് ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. ദൗത്യസംഘം, അതായത് തെരച്ചിൽ നടത്തുന്ന സംഘം, തന്നെയോ അർജുന്റെ കുടുംബത്തെയോ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചില്ല. ഇങ്ങനെയൊരു അപകടം സംഭവിച്ചുവെന്നും ഉടൻ തെരച്ചിൽ നടത്തണമെന്നും പോലീസിൽ പരാതി നൽകിയപ്പോൾ അവർ പോലും അത് വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല. ഇത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പിഴവുകളെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം തലയിൽ കെട്ടിവെക്കാനാണ് കർണാടക സർക്കാർ ശ്രമിക്കുന്നതെന്ന് മനാഫ് പറയുന്നു. പക്ഷേ ഞാൻ തെരച്ചിൽ നിർത്തിവെക്കാൻ സമ്മതിക്കില്ല. വീണ്ടും തെരച്ചിൽ ആരംഭിക്കണമെന്ന് മനാഫ് വാദിക്കുന്നു. മനാഫ് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത് നോക്കാം. ഹലോ മനാഫ്, ഇപ്പം തെരച്ചിൽ ഇന്നത്ര നിർത്തിവെച്ചിരിക്കാം. ലോറിയുടെ കാര്യത്തിലും അർജുന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെ, ഇപ്പം കർണാടക സർക്കാർ ഒരു തീരുമാനം എടുക്കാതെ ഇരുന്നാൽ ഇനി മുന്നോട്ട് എങ്ങനെയാണ്? ഈ ലോറിയുടെ കാര്യത്തിലും ഈ അർജുന്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാവണ്ടല്ലേ? നമുക്ക് ഓന്റെ കാര്യത്തിൽ എന്താണെന്നുള്ള ഒരു കാര്യം അറിയന്നെ വേണം. നമുക്ക് ഇത്രയും ദിവസം പണിയെടുത്ത പൈനാണല്ലോ. വണ്ടി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് കിട്ടിയല്ലോ. മരങ്ങളൊക്കെ കണ്ടല്ലോ, കുറച്ച് മരം കിട്ടിയല്ലോ. ആദ്യത്തെ നാല് ദിവസം നമ്മളെ ലോറി അവിടെ ഇല്ലാന്നല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പൊ മരങ്ങൾ കിട്ടി. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ട് വൈ തിരിച്ചു വിടും മനാഫ് എന്ന് പറഞ്ഞിട്ട്. ഹലോ, ഈ സമൂഹ മാധ്യമങ്ങളിൽ മനാഫിനെതിരെ ഒരുപാട് എന്താണ് എതിരെ നെഗറ്റീവ് കമന്റ് പറയുന്നുണ്ട്. മനാഫ് പറഞ്ഞ ചള്ളത്തരമാണ്, മനാഫ് സത്യമല്ല പറയണെന്ന്. അതെ, ഹലോ, ഓർക്കൊക്കെ എന്തും പറയാലോ, അനുഭവിക്കുന്ന നമ്മളാണല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ എന്താ സത്യാണെന്ന് അറിയണവർക്കറിയാം. ഹലോ, ഇതിപ്പോ നമ്മളെ പോസിബിലിറ്റി ആദ്യം കരക്കാണ് ഈ ലോറി ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. കാരണം നമുക്ക് 9-ാമത്തെ ദിവസമാണ് മരം കിട്ടുന്നത്. അതുവരെ നമ്മള് പല സ്ഥലത്ത് അന്വേഷിച്ചിട്ടും മണ്ണിൽ തന്നെ പല സ്ഥലത്ത് നോക്കിയിട്ടും ഒരു കഷ്ണം പോലും മരം കണ്ടില്ലേനും. അപ്പം അപ്പത്തെ ഒരു നിഗമനം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ കെട്ട് പൊട്ടി ഉണ്ടാവില്ല എന്നുള്ളതാണ് വിചാരിച്ചത്. ലോറിന്റെ കെട്ട് പൊട്ടാതെ വെക്കുമ്പോ അവിടെങ്കിലും തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു 4 വർഷം വരാനുള്ള കിട്ടിയത്. അത് ലോറി പുഴയിലേക്ക് എത്തിയാൽ മാത്രല്ല ആ മരം പുഴയിലെത്തുക. ലോറിക്ക് എന്തെങ്കിലും കല്ല് വന്ന് അടിച്ചാലും തെറിക്കല്ലോ മരങ്ങള് കുറച്ചെങ്കിലും. മനാഫിന്റെ ഇതിൽ എന്താണ്, ലോറി കരയിലാണോ പുഴയിലാണോ മനാഫിന്റെ ഒരു നിഗമനം? അങ്ങനെയല്ല, കരയിലും പുഴയിലും ഒക്കെ സാധ്യതയുണ്ട്. അതിനൊന്നും ഒരു ഇതുമില്ല. എന്തായാലും ആ ഏരിയയിലാണ്, അതിലൊരു മാറ്റം ഇല്ലല്ലോ. അവിടെ നിന്ന് മാറിയിട്ടില്ല. നാല് സ്പോട്ടാണ് ഇവർ പറയുന്നത്. ഇപ്പൊ 4 സ്പോട്ടില് ഞാൻ ഇപ്പൊ അവിടെ ഇല്ല, സ്പോട്ടിലില്ല. ഞാനിപ്പോ എന്ത് കാര്യങ്ങൾ അറിയണതും പത്രത്തിലൂടെയും ന്യൂസ് ചാനലിലൂടെയും ഒക്കെ വാർത്ത പറയാം. ലോറി 3 കഷ്ണങ്ങളായി പോയിട്ടുണ്ട്. അങ്ങനെ പോവാൻ സാധ്യതയുണ്ട്? 3 പീസ് എന്നല്ല, അത് ഞാൻ ഡിഎസ്ജിന് വിളിച്ചതാവട്ടെ. 3 പ്ലേസ് എന്നാ പറഞ്ഞത്. 3 പ്ലേസിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ്. അത് കേത്തോടത്ത് ചെറിയ
ഇവർക്ക് ചിലർക്ക് ആൾക്കാരെ കേട്ടോടത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വന്ന ഒരു പ്ലേസ് എന്നാ പറയണേ, കർണാടകക്കാരാണല്ലോ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ പ്ലേസ് എന്നാ പറഞ്ഞത് പീസ് എന്ന് ആയിപ്പോയതാ. അല്ല മൂന്ന് പീസ് പീസ് ആവൂല എന്നല്ല, എന്തായാലും ആ പറഞ്ഞത് ഇങ്ങനെ ഞാൻ മറ്റൊരു ചോദിച്ചു. ഞാന് എന്താ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് സാധാരണക്കാരനാണ്, ഞാനിതില് വിദഗ്ധനൊന്നല്ല. എന്തായാലും നമ്മള് നമ്മളെ ആവശ്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. നമ്മള് മണ്ണിൽ തിരയാൻ വേണ്ടി പറയണത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ കാര്യം ആലോചിച്ചാൽ മതിയല്ലോ. പുഴയിലേക്കാണ് പോകണമെങ്കിൽ ഇത്രയും ദിവസം നേരം വികസിപ്പിച്ച് ആ പോസിബിലിറ്റി കുറവാണ് അവന്റെ രക്ഷപ്പെടാനുള്ള. ആ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉണ്ടാവുക ആ മണ്ണിന്റെ ഉള്ളിലാണെങ്കിലാണല്ലോ. അതാണ് നമ്മൾ മണ്ണ് മാറ്റാൻ വേണ്ടിട്ട് പറഞ്ഞത്. അന്ന് മുതൽക്കേ അവിടെ പുഴയിലെ രക്ഷാപ്രവർത്തനം നടന്നു കൊടുക്കണ്ടായി. മണ്ണ് ഒരു ഭാഗത്തേ മാറ്റിയിട്ടുള്ളൂ, ഒരു ഭാഗത്തേ മാറ്റിയിട്ടുള്ളൂ. നമ്മള് ഈ ചായക്കട നിക്കണ ഭാഗത്തെ മണ്ണൊന്നും മാറ്റിയിട്ടില്ല, ഇപ്പോഴും മാറ്റിയിട്ടില്ല. അവിടെ തൊടുമ്പോഴാണ് പ്രശ്നങ്ങൾ ആവുന്നത്. അല്ല ഞാൻ മറ്റൊരു ചോദിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് 13 ദിവസമായിട്ട് തെരച്ചിൽ നടത്തുന്നു. ഇനി തെരച്ചിൽ നടത്താൻ പറ്റില്ല എന്ന് പറയാം. തെരച്ചിലിന്റെ അവസ്ഥയാണ് നിമിഷം വരെ എത്തിയത്. അതായത് ലോറി കണ്ടെത്താനായപ്പോൾ തെരച്ചിൽ നടത്തുന്നു. അപ്പൊ ദുരൂഹത കാണല്ലേ ഇതില്? ഇതിന് മൊത്തം ദുരൂഹതകൾ തന്നെ ഉള്ളൂ. ഇതിപ്പോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്തൊക്കെ. വലിയൊരു വലിയ മല ഒന്നല്ല, ഒരു മലന്റെ ഒരു സൈഡില് കുറച്ച് ഭാഗം. ഇപ്പൊ ഇങ്ങനെ സൈഡ് കൂടിയേ ഡ്രോണിന്റെ ക്യാമറ കൂടി നോക്കുമ്പോ മൊത്തം ഭയങ്കര വലിയ മല ആയിട്ട് തോന്നും. പക്ഷെ അവിടെ പോയൽക്കറിയാ ഒരു മലന്റെ ഒരു ചെറിയ ഭാഗമാണ്, ഒരു വട്ടത്തില് ആണ് മണ്ണ് പോകുന്നത്. അതും നല്ല മണ്ണുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയാ, അതിന്റെ ആ മണ്ണില് എവിടെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ. മണ്ണിലോ പുഴയിലോ ഈ വണ്ടി വേറെ എവിടെയും പോകാനല്ലോ. ഇതിനെ തന്നെ പല ആൾക്കാരും പല രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതാണ് വിഷമുള്ള കാര്യം. ഒരു മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കർണാടക സർക്കാർ. അല്ല, അതൊക്കെ തെറ്റാണ്, തെറ്റാണ്. ഞാൻ ഞാൻ നന്നായിട്ട് കന്നഡയിൽ സംസാരിക്കുന്നു. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇട്ടുതരാം. നമ്മള് വെറും ഒരു അർജുനും വേണ്ടി മാത്രല്ല അവിടെ പ്രശ്നം. അല്ലോ, ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് ഏയ്, നമ്മളവിടെ ഉള്ള എല്ലാരും ഭൂമിന്റെ അടിയിൽ മനുഷ്യന്മാരുണ്ട് എന്നാ പറഞ്ഞത്. അതിൽ നമ്മളെ അർജുനും ഉണ്ട്. അല്ലോ, അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ കർണാടകർക്ക് മനസ്സിലായിക്കണേ. മനസ്സിലായി. ഇപ്പൊ മൊത്തം കാര്യങ്ങൾ ഏറ്റെടുത്ത മലയാളികളെല്ലാരും അവിടുത്തെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ കർണാടകക്കാരാണല്ലോ. കർണാടകയിലെ സാധാരണ ജനങ്ങള് ഇവിടുത്തെ കേരളത്തിലും ആയിരുന്നില്ല, കർണാടക വലിയൊരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിന്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ ഇപ്പൊ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. പിന്നെ നമ്മളായിട്ട് പിന്നെ എന്താണ് ആ വിഷയത്തിന് കർണാടകയില് വലിയൊരു പ്രശ്നമാക്കണ്ടാലോ എന്ന് വിചാരിച്ചില്ല. നാലു ദിവസത്തേക്ക് നിർത്തി വെച്ചിരുന്നു പറയണത്. രണ്ടു ദിവസം കൂടി കാത്തു നിന്നിട്ട് ഞാൻ രണ്ടാമത് ഇറങ്ങും. അല്ലോ, ഇപ്പൊ പല പല കാരണത്താലാണ് ഇപ്പൊ മിണ്ടാതെ നിൽക്കുന്നത്. ഞാൻ പിന്നെ നിങ്ങളെ ചാനൽ നിങ്ങൾ ചോദിച്ചതിനോട് ഞാൻ മറുപടി പറഞ്ഞു. നിർത്തി വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പൊ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഈ പ്രഷർ ഇട്ടതിനോണ്ടാണല്ലോ ഇപ്പൊ ഇത് ഈ തെരച്ചിലൊക്കെ ഈ ഈ ഇത്രയെങ്കിലും ഒരു കാട്ടിയത്. നമ്മളിതിന് പ്രതികരിച്ചില്ലെങ്കിൽ എന്താവേനു? ഇത് സാധാരണ ആ റോഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വണ്ടികൾ ഓടാൻ തുടങ്ങി. ഇപ്പൊ വണ്ടികൾ ഓടാൻ തുടങ്ങി, വണ്ടികൾ അന്നേ ഓടിയിട്ട് ഇത് എന്താവേനു? എല്ലാവർക്കും എന്താ, ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു പറയുന്ന ആളുകൾക്ക് ബോഡി കിട്ടിയ ആൾക്കാർക്ക് 5 ലക്ഷം രൂപ കർണാടക ഗവൺമെന്റ് കൊടുത്ത് ഇത് തീർത്തേനു. കിട്ടാത്തവരോട് പറയും ഇവിടെ ഇല്ല എന്ന് പറയും. അതല്ലേ ഞമ്മളോട് പറഞ്ഞതാണല്ലോ. അത് ലോറി ഒന്നും അവിടെ ഇല്ലെന്നാണ് ആദ്യം പറഞ്ഞത്. നാല് ദിവസം വരെ ലോറി ഇല്ലാന്നാ. നാലാമത്തെ ദിവസം രാത്രിയാണ് എന്താവണത്, കേരളത്തിൽ നിന്ന് ജനങ്ങളെ ഇളകി വന്നത്. ആ ഇളക്കത്തോട് കൂടി എന്തായി ഇപ്പം ലോറി ഉണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. ഇതിന് വേറൊന്നുണ്ട്. ഒന്നാമത് എന്താ പറഞ്ഞാല് ഞാനിതില് നമുക്ക് ഇതൊക്കെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാന് ഒരു മതോ ഇതോ നോക്കാതാണ് ഇതിനു വേണ്ടിയിട്ട് ഓടി നടന്നത്. ഇതിനൊക്കെ കൂടി ഇപ്പൊ വർഗീയമായിട്ടാക്കി ആളുകൾ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്ന കേൾക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട് മനസ്സിനെ. അതിനെതിരായിട്ട് ആളുകൾ പറയണ്ടത് സന്തോഷം പ്രതികരിക്കണം. ഇങ്ങനത്തെ ആളുകളൊന്നും വളരാൻ വിടരുത്. നിങ്ങളെ ചാനൽ ഏതാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്താന്ന് കഴിഞ്ഞാല്
നാലാളറിയണതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒരു ഒരു ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. മൊത്തം ലോകത്തുള്ള മലയാളികളും മറ്റുള്ള ആളുകളും ഇതിന് അർജുനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല ഇപ്പൊ പല ചാനലുകാരും ഇതിനെ അനാവശ്യ വിവാദമാക്കാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ചില ഇപ്പൊ ഒരാൾ അയച്ചെന്ന് ഒരു ചാനല്, മറ്റേ ഞാന് എന്താ മഹാരാഷ്ട്രയിലൊക്കെ നെക്സ്റ്റല് ആളുകൾ ഉണ്ടല്ലോ കാട്ടിൽ, ഓരോരുത്തരും മറ്റേ മരങ്ങൾ കള്ളമരങ്ങൾ വാങ്ങണ ആളുകളാണെന്ന് വരെ പറയുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നാ മനസ്സിലാവും. കോഴിക്കോട് കല്ലായിലാണ് സ്ഥാപനം, സാഗർ സ്വയംഭരനാണ് പേര്. സകലമാന കാര്യങ്ങൾ അന്വേഷിച്ചോളി അല്ലോ, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയാണ് എന്താണെന്ന് കഴിഞ്ഞാല്, എന്തൊക്കെ ഓരോരുത്തർ ചെറിയ വ്യൂസിനും വേണ്ടി ചെയ്ത് കൂട്ടണത്, ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ ഇതൊന്നും നോക്കാൻ നിൽക്കുന്നില്ല. പൂർവാധീന ശക്തിയോട് കൂടി തന്നെ പൊരുതും അല്ലോ. ഓനെ ഓനെ നമ്മൾ തിരിച്ച് എങ്ങനെങ്കിലും എന്താ പറയാ, ഏത് രൂപത്തിൽ ഓനെ കിട്ടിയാലും അത് കൊണ്ട് നാട്ടിലേക്ക് വന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. ശരി മേഡം, ഓക്കെ ഓക്കെ.